Apune. Apu. Amma vararaayo. ആ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? ആ മോളെ. ആ എന്നിട്ട് വിളിച്ചോ? ഓക്കെ. ഞാനിന്ന് ഭയങ്കര ടയേർഡായിപ്പോയി. നമ്മൾ അന്ന് കഴിച്ചില്ലേ, അവിടെ നിന്ന് ഞാൻ പിസ വാങ്ങിച്ചു, പിന്നെ കുറെ സാധനങ്ങളും വാങ്ങി. ഇന്ന് ഇനിയൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. അമ്മേ കുർക്കുറ വാങ്ങിച്ചില്ലേ? ദേ മോനെ. ആ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഓക്കെ. പച്ചക്കറിയൊന്നും ഇല്ലേ? നാളെ ഞാൻ ഫ്രീ അല്ല, നീ വയ്ക്കോ. ഇനിയിപ്പോ നേരിട്ട് കാണുമ്പോ പറയാം. വൺ സെക്കൻഡ്. ഫുഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛാ, ഞാൻ മോഹം വന്നിട്ട് കഴിച്ചോളാം. അച്ഛൻ കഴിച്ചോളൂ. ആ നീ പറഞ്ഞു, ഇവിടെ അച്ഛനോടായിരുന്നു. ഹലോ, ഞാൻ പോവുക. കുറച്ച് തിരക്കുണ്ട്, ഇപ്പോ ഒരു ഒരു ബസ്സുണ്ട്, അതിലങ്ങ് പോവുക. പോകാൻ വരുമ്പോ പറഞ്ഞേക്ക് കേട്ടോ. ഇതിൽ നിന്നൊരു കിലോ പാട്. ഇതെന്തായത്? ഒരുപാട് പച്ചക്കറിയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആരുണ്ടാക്കി കഴിക്കാനാ മോഹൻ? അച്ഛനാണെങ്കിൽ പോയി. എവിടെ പോയി? അച്ഛൻ പുറത്തേക്ക് പോയി, പിന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ പോവാന്ന്. ഞാൻ ഏതായാലും നല്ല മെക്സിക്കൻ പിസ വാങ്ങിച്ചിട്ടുണ്ട്, അച്ഛൻ കഴിച്ചില്ല. നമ്മൾ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്തുനിന്നാ. എനിക്കിത് കഴിക്കാൻ പറ്റുമെന്ന് ഇനി തോന്നുന്നില്ല. അതെന്താ? അത് ഷുഗർ കൂടുതല, ഡയബറ്റീസ്, കൊളസ്ട്രോളും കൂടുതലാ. ഷുഗർ എത്രയുണ്ട്? 160. ഓ 120 അല്ലേ നോർമൽ? ഞാൻ എപ്പോഴും പറയാറില്ലേ മോഹൻ, ഡയറ്റ് കൺട്രോൾ ചെയ്യണം, ഭക്ഷണം ഇങ്ങനെ വാരി വലിച്ച് കഴിക്കരുതെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, രാത്രി കുറച്ച് ഓട്സ് ഉണ്ടാക്കി തരാം. മോഹനന്റെ അച്ഛൻ രാമകൃഷ്ണൻ 75 വയസ്സിലും പറമ്പിൽ പണികളൊക്കെ ചെയ്യുന്നു, ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. മോഹനനും ഭാര്യയ്ക്കും വലിയ ഉദ്യോഗമാണ്, കാറും സൗകര്യങ്ങളും ഒക്കെയുണ്ട്, ശരീരം വിയർക്കേണ്ട ആവശ്യമേയില്ല.
പക്ഷെ എന്നും എപ്പോഴും തിരക്ക് തന്നെ തിരക്ക്. സമയത്ത് ഭക്ഷണമില്ല, കഴിച്ചാൽ കഴിച്ചു, അതും വല്ല ബർഗറോ പിസയോ മറ്റോ. ഇങ്ങനത്തെ ജീവിതശൈലിയാണ് മോഹനനെ ഇത്ര ചെറുപ്പത്തിലേ ഒരു രോഗിയാക്കി തീർത്തത്. നല്ല പാർട്ടിയാ, ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ. നിങ്ങളെപ്പോഴും ഫോണിൽ കൂടുതൽ സംസാരമില്ലേ, അതുകൊണ്ട് ഫോണിൽ വിളിക്കാന്ന് വിചാരിച്ചു. അച്ഛന് അവിടുത്തെ ഭക്ഷണം ഒന്നും ഇഷ്ടപ്പെടാത്തോണ്ട ഇങ്ങോട്ട് പോകുന്നത്. അതൊന്നുമല്ല. ഇനിയിപ്പോ കുഴപ്പമില്ല, അവിടെ ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കേണ്ടി വരും. മോഹന് ഷുഗർ വളരെ കൂടുതലാ. നിങ്ങൾക്കൊക്കെ വരുന്ന ഓരോ അസുഖങ്ങളെ, 35 വയസ്സല്ലേ ആയുള്ളൂ, അപ്പോഴേ തുടങ്ങി. കുറച്ചൊക്കെ പാരമ്പര്യം എന്ന ഡോക്ടർ പറഞ്ഞു. നിന്റെ അപ്പൂപ്പന് പ്രമേഹമായിരുന്നു, പക്ഷേ അങ്ങേര് 98 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 80 വയസ്സിലാ അങ്ങേർക്ക് പ്രമേഹം വന്നത്. എനിക്കിപ്പോ 75 വയസ്സ് കഴിഞ്ഞു. നിന്റെ കൂടെ ആ ഫ്ളാറ്റില്, ഞാനും കൂടി ആ ഫ്ളാറ്റിൽ വന്നിരുന്നാൽ എനിക്കും പ്രമേഹം വരും. നിന്റെ മോൻ അപ്പുവിന്, അവൻ 20 വയസ്സിലെ പ്രമേഹം പിടിച്ചെന്ന് വരും. അതുകൊണ്ട് ഞാനിങ്ങു പോന്നു. മോഹൻ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഏതായാലും അപ്പുവിന് വെക്കേഷൻ തുടങ്ങി, അവനിവിടെ നിൽക്കട്ടെ. ഇവിടെ ആവുമ്പോൾ ഓടാനും ചാടാനും ഒക്കെ സൗകര്യമുണ്ട്. അവിടെ ആണെങ്കിൽ മുഴുവൻ നേരവും അവൻ ടി വിയുടെ മുമ്പിലിരിക്കും. ചെല്ലപ്പോ പോയി കളിക്കും.